എക്സാമ് സി എക്സാം എഴുതുന്നവരൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് വാട്ട് ആർ ദി എയിംസ് ഓഫ് ഡ്രില്ല് ദി എയിംസ് ഓഫ് ഡ്രില്ല് ആർ ദു ഇൻഡിക് സെൻസ് ഓഫ് ഡിസിപ്ലിൻ ഇംപ്രൂവ് ബിയറിങ് സ്മാർട്ട്നെസ് അപ്പിയറൻസ് ആൻഡ് ടേൺ ഔട്ട് ക്രിയേറ്റ് സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ് ഇപ്പം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് സോൾവ് ചെയ്ത് പഠിക്കണം കാരണം ഒരു കുറച്ച് നാളായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ റീ ആയിട്ട് ഒന്നുകൂടെ വരാൻ സാധ്യതയൊക്കെയുണ്ട് അപ്പോഴത്തേക്കിനും എല്ലാവരും പഠിക്കണം പിന്നെ ഹൗ മെനി പാർട്സ് ഡസ് വേർഡ് കമാൻഡ് കൺസി വേർഡ് ഓഫ് കമാൻഡ് ഈ ചോദ്യം നമ്മൾ ഏത് എക്സാം എടുത്താലും വരുന്ന കോഷറി ആൻഡ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ സാവധാൻ വിശ്രമമൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുപോലെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ ഇത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫിസിക്കലിലും ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്ലോ മാർച്ചിൽ നമ്മുടെ ലെങ്ത് ഓഫ് പീസിൻ ഇഞ്ചസ് തേട്ടി ഇഞ്ച് അതുപോലെ തന്നെ മിനിറ്റിലാണ് സെവൻറ്റി പിന്നെ ക്യുക്ക് മാർച്ച് ആണെങ്കിൽ തേർട്ടി വൺ ട്വൻറ്റി അവിടെ ഡിസ്റ്റൻസ് യാർഡ്സിലാണെങ്കിൽ ഹൺഡ്രഡ് പിന്നെ ഡബിൾ ടൈം മാർച്ചിലാണേത് ഫോർട്ടി ആവും മിനിറ്റിലാണെങ്കിൽ വൺ എയ്റ്റി അത് യാർഡ്സിലാണെങ്കിൽ ടു ഹൺഡ്രഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് സാബ്ദാം പൊസിഷനിൽ നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഹിൽസിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രിയാണ് ഈ പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്നോട് ചോദിച്ചാൽ ഇത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മൂന്ന് റൈഫിളിനെ പറ്റി ഒരു ബോക്സ് ഈ ബോക്സ് കറക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മൂന്ന് റൈഫിളിനെ പറ്റിയും ഒരു ഐഡിയ കിട്ടും നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈഫിൾ പോയിൻറ്റു ടു നമ്പർ ടു മാർക്ക് ഫോർ ബി എ ബി എന്ന് പറഞ്ഞാൽ ബോട്ട് ആക്ഷൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഡീലക്സും അതുപോലെ തന്നെ റൈഫിൾ പോയിൻ്റ് ടു ഡീലക്സ് ബോൾട്ട് ആക്ഷൻ പിന്നെ സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം എസ് എൽ ആർ എസ് എൽ ആർ എന്ന് പറയുമ്പോൾ സെൽഫ് ലോഡിങ് റൈഫിൾ പിന്നെ എൽ എം ജി എന്ന് പറയുമ്പോൾ ലൈറ്റ് മെഷീൻ കണ് അതിൻ്റെ ലെങ്ത് വെയിറ്റ് മാക്സിമം കപ്പാസിറ്റി മസിൽ വെലോസിറ്റി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പഠിക്കാം നമുക്കിത് റിട്ടേൺ എക്സാമിനെ ഉപകരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിനും ഉപകരിക്കും അതുകൊണ്ട് ആരും അത് ഉപേക്ഷ വിചാരിക്കാരുത് എല്ലാവരും പഠിക്കണം പിന്നെ അതുകൊണ്ട് വാട്ട് ഈസ് മീൻ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ് എം ബി ഐ ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദി ഏരിയ കവൈഡഡ് ബൈ ദ ഗ്രൂപ്പ് ഈസ് കോൾഡ് ദ മീൻ പോയിന്റ് ഓഫ് ഇമ്പാക്ട് ദ ഗ്രൂപ്പ് ഇത് പെർഫ് ഇത് എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ എക്സാമിനും വരുന്ന അപ്പോൾ എല്ലാവരും ഇതൊക്കെ പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും ഇതൊക്കെ പഠിച്ച എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് വർഷം കഷ്ടപ്പെട്ട് എൻ സി സി നിന്നാണ് നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല കാരണം നമ്മുടെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മളെ വിലയിരുത്തുക നമ്മൾ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ അപ്പോഴത്തേക്കിന് എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തന്നെ നമുക്ക് ഫുൾ ഫോം കുറച്ച് എം ബി ഐ എസ് എം സി എൽ എം ജി എസ് എൽ ആർ ഡി പി സി ക്യു ബി ടി ഒ ഇ ടി ഇതൊക്കെ നമുക്ക് ഫുൾ ഫോം എഴുതാനുണ്ട് ടി ഒ ഇ റ്റി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഓഫ് എലിമിനറി ട്രെയിനിങ് സി ക്യുബി എന്ന് വെച്ചാൽ ക്ലോസ്വാർട്ടർ ബാറ്റിൽ ഡി പി എന്ന് പറഞ്ഞാൽ ഡ്രിൽ പ്രാക്ടീസ് എസ് എൽ ആർ സെൽഫ് ലോഡിംഗ് റൈഫിൾ എൽ എം ജി ലൈറ്റ് മെഷീൻ കാണുന്നത് എസ് എം സി സ്റ്റാൻഡ് മെഷീൻ കാർബൈൻ എം പി ഐ മെയിൻ പോയിൻ്റ് ഓഫ് ഇമ്പാക്റ്റ് ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ദ വാട്ട് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ക്ലീനിങ് പോയിൻ്റ് ടു ടു റൈഫിൾ നമ്മുടെ റൈഫിൾ ക്ലീൻ ചെയ്യണം നമ്മളൊക്കെ റൈഫിൾ ഫയർ ചെയ്തിട്ടുള്ളവർ അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇതിൽ കേൾക്കുന്നതിൽ പകുതി പേര് അപ്പോൾ അതിൻ്റെ പേരൊക്കെ നമുക്ക് പഠിച്ചിരിക്കണം വയർ ഗേജ് ഓയില് അതുപോലെ തന്നെ ഫ്ലാനൽ ഫോർ ക്ലീനിങ് പിന്നെ എസ് എൽ ആറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ കണ്ടെയ്നസ് ഓഫ് ക്ലീനിങ് ബോക്സ് ഓഫ് റൈഫിൾ സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം എസ് എൽ ആർ അത് കോമ്പിനേഷൻ ടൂൾ ഗ്യാസ് റെഗുലേറ്റർ കി സ്ക്രൂ ഡ്രൈവർ ചേമ്പർ ക്ലീനിങ് ബ്രഷ് നമുക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക അതുപോലെ ഒരിക്കലും ബ്ലാങ്ക് ആക്കിയിട്ട് ബ്ലാങ്ക് ആക്കിയിട്ട് അവർക്ക് മാർക്കിടാൻ ഒരു ചാൻസും വരത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എഴുതിയാലേ നമ്മൾ ജയിപ്പിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാലും അവർക്ക് ജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം റൈഫിൾ ഇസ് എ ബോൾട്ട് ആക്ഷൻ റൈഫിൾ ഇതൊക്കെ ഒരു ഫില്ലിംഗ് ത്ലാങ്ക്സ് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ചെയ്യാനുള്ള എഫക്റ്റീവ് റേഞ്ച് ഓഫ് ഫൈവ് പോയിൻറ്റ് ഫൈവ് സിക്സ് എം എം ഇൻസാസ് റൈഫിൾ ഇൻസാസ് റൈഫിളിൻ്റെ ഫുൾ ഫോം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം അപ്പം റൈഫിൾ ഈസ് അത് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പഠിച്ചത് ഇപ്പോൾ ഇത് ബ്ലാങ്ങ് കിടക്കുന്നത് ഫോർ ഹൺഡ്രഡ് മീറ്റർ ആ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഫോർ ഹൺഡ്രഡ് മീറ്റർ തന്നെയായി ദ കോക്കിങ് ഓഫ് ദ എൽ എം ജി ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ വെപ്പാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇ പി ഡി എഫിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇതാണ്ട് നമ്മൾ എട്ടാം ക്ലാസ്സിൽ എൻ സി സി കയറുമ്പോൾ തൊട്ട് പഠിക്കുന്ന കാര്യമാണ് ദ മോട്ടോ ഓഫ് എൻ സി സി ഇസ് യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ ഇത് നമ്മൾ എട്ടാ എന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയതായി എൻ സി സി എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ കുറേ നാളായിട്ട് എപ്പോഴും കേൾക്കുന്ന കാര്യം യൂണിറ്റി ആൻഡ് ഡിസിപ്ലിന് അപ്പോൾ എവിടെ ചോദ്യം വന്നാലും അത് തെറ്റിക്കാതെ ഉറപ്പായിട്ടും എഴുതിക്കോണം എയിംസ് ഓഫ് എൻ സി സി ആർ മെയിൻലി ത്രീ ഫോൾഡ് ദേവലപ്മെന്റ് ഓഫ് ക്യാരക്ടർ കമാൻഡർഷിപ്പ് ഡിസിപ്ലിൻ സെക്യുലർ ഔട്ട്ലുക്ക് സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചർ സ്പോർട്സ്മാൻഷിപ്പ് ഐഡിയസ് ഓഫ് സെൽഫ്നസ് സർവീസിംഗ് ഓഫ് ദ കൺട്രി ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് ക്യാമ്പിന്റെ പേര് എഴുതാമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എ ടി സി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആനുവൽ ട്രെയിനിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രലി ഓർഗനൈസ്ഡ് ക്യാമ്പസ് തൽസേന ക്യാമ്പ് ടി എസ് സി ടി എസ് സി ചെയ്തിട്ടുള്ളവർ കുറേ പേരുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് എൻ്റെ ജൂനിയേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് അവരൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ലീഡർഷിപ്പ് ക്യാമ്പ്സ് അതുപോലെ തന്നെ വായു ക്യാമ്പ് ഇങ്ങനെ ക്യാമ്പിൻ്റെ പേരൊക്കെ ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുക അതുപോലെ എൻ ഐ സി നാഷണൽ ഇൻറ്റഗ്രേഷൻ ക്യാമ്പ് നമ്മൾ ഒരിക്കലും ബ്ലാങ്ക് ആക്കിയിട്ടില്ല നമുക്ക് അറിയാവുന്ന ക്യാമ്പൊക്കെ അതുപോലെ തന്നെ എഴുതുക വൈ ഇ പി യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം വൈ ഇ റേഷ്യ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ അതുപോലെയൊക്കെ കാര്യങ്ങൾ പിന്നെ ഓർഗനൈസേഷൻ അസൊയേഷൻ ഓഫ് എൻ സി സി നിങ്ങൾ ഈ ബോക്സ് ഒന്ന് കാണാതെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ കാര്യങ്ങളാണ് ദർ ആർ സെവൻറ്റീൻ എൻ സി സി ഡയറക്ടറേറ്റ്സ് ഇൻ ഇന്ത്യ അതൊക്കെ പഠിക്കണം നമ്മൾ നമ്മൾ ഏത് ഗ്രൂപ്പാണേലും അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മുടെ ബെറ്റാലിയൻ ഏതാണ് നമ്മുടെ ഗ്രൂപ്പ് ഏതാണ് നമ്മുടെ ഡയറക്ടറേറ്റ് ഏതാണ് അത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ അതൊന്നും അതുപോലെ തന്നെ പ്രസിഡൻറ്റ് നമ്മുടെ ഡയറക്ടർ ജനറൽ പിന്നെ നമ്മുടെ സിഇഒയുടെ റാങ്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അത് ഇപ്പം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കൊരു ഹോം വർക്ക് ആയിട്ടിരുന്നു കേട്ടെ നിങ്ങളത് കണ്ടുപിടിക്കുക ഈ ചോദ്യം പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ് ലീഡർഷിപ്പ് ടാക്ടിക്സ് ഇമ്പോർട്ടൻറ്റ് ലീഡർഷിപ്പ് ടാക്ടിക്സ് അലയർനസ് ബിയറിങ് കറേജ് ഡിപ്പുറൻസ് ഇൻഡ്യോസി ഇപ്പം നമ്മൾ ഈ വൺ വേഡ് ചോദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെ നമുക്ക് ചിലപ്പോൾ അഞ്ച് മാർക്കിൻ്റെ എഴുതാൻ വരും അപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ച് വലിച്ച് ഒരു നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ എന്തായാലും മലയാളികളല്ലേ നമുക്ക് എന്തായാലും ഒരു ഒരു രണ്ട് പോയിൻറ്റ് ഇറയാമെങ്കിൽ നമുക്കത് ഗ്യാസ് കയറ്റി ബാക്കിയുടെ എഴുതാൻ പറ്റത്തില്ല അപ്പോഴത്തേന് ആയിട്ട് നമുക്ക് അതുപോലെ എഴുതാൻ പറ്റും അതുപോലെ തന്നെ കാർഗിൽ വാർ അതിൻ്റെ ഇയറൊക്കെ പഠിച്ചു വയ്ക്കുക നമുക്ക് ഇയർ അതിൻ്റെ എവിടെയാ നടന്നത് എന്ന എങ്ങനെയാണ് നടന്നത് എത്ര നാളുകൊണ്ടാണ് അത് തീർന്നേ എന്ന അതിൻ്റെ വിജയ് ദിവസ് കാർഗിൽ വിജയ് ദിവസ് ഡേറ്റ് ഒക്കെ അറിയുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നാൽ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം അതുപോലെ തന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റി ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് എൻ സി സി കാഡറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു എൻ സി സി കാഡറ്റ് എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ കാഡറ്റ് ഹാൻഡ് ബുക്കിൽ എല്ലാം പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം നമുക്ക് കുറച്ച് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റും നമ്മൾ എന്തായാലും പത്ത് പ്ലസ് ടു പ്ലസ് ടു ഒക്കെ പഠിച്ച കാര്യങ്ങളും സയൻസും ഒക്കെ വെച്ച് ഒരു ഫസ്റ്റ് എയ്ഡ് ഈഡിനെ പറ്റി ചോദ്യം നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ തന്നെ സയൻസ് പഠിച്ചാണെങ്കിൽ നമ്മുടെ ബോഡി പാർട്ട്സിനെ പറ്റി ഒരു ചോദ്യം നമുക്ക് എഴുതാൻ പറ്റും ഒരു ഡിസീസിനെ പറ്റി ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും പറ്റുമ്പോൾ എഡ്സിൻ്റെ ഫുൾ ഫോം അതുപോലെ എയ്ഡ്സ് വരുത്തുന്ന രോഗം നമുക്ക് എയ്ഡ്സ് വന്നാൽ എന്താ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വൈറസ് വരുത്തുന്ന രോഗങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം നമുക്കതൊക്കെ ഇപ്പം നമുക്ക് അറിയാവുന്ന ചോദ്യമൊക്കെ ആണെങ്കിലും നമ്മളത് അറിയത്തില്ലെന്ന് ഓർത്തോണ്ടിരിക്കുന്ന നമുക്ക് എഴുതാൻ പറ്റത്തില്ല നമുക്കിതെല്ലാം അറിയാം പക്ഷേ നമ്മൾ പഠിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം എന്തായാലും ചെറിയ കാര്യമായിട്ട് അറിയാതെ നമ്മൾ അത് എഴുതി വെക്കണം നമ്മളിപ്പം അത് ബ്ലാങ്ക് ഇട്ട് വെച്ച് പിന്നെ അത് വേറെ ആരും എഴുതി തരത്തൊന്നും നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ എഴുതണം അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് പൊല്യൂഷൻ അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി എന്നെപ്പറ്റിയൊക്കെ ഏകദേശം ധാരണ നമുക്കുണ്ട് അതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല അതൊക്കെ നിങ്ങൾ പഠിക്കുക പിന്നെ റാങ്കിൻ്റെ ഈ ബോക്സ് ഒക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുപോലെയൊക്കെ ഉള്ളു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ എല്ലാവരും നല്ലപോലെ തന്നെ പഠിച്ച് നല്ലപോലെ എക്സാം എഴുതുക ഇതിലൊരു സോൾവ്ഡ് പി ഡി എഫ് ഇത് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ പി ഡി എഫ് ഒക്കെ നിങ്ങൾ നോക്കി പഠിക്കുക ഇപ്പൊ ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് പി ഡി എഫിന്റെ ലിങ്ക് ഇതില് കൊടുക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ മെസ്സേജ് ഞാൻ അയച്ചു തരാം എന്തായാലും എല്ലാവരും പാസ്സാകണം എന്നാണ് പാസ്സാകണം അപ്പൊ ഇത്ര ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം ഇത്തരയ്ക്കുള്ള വീഡിയോ അപ്പം വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്